ഏഴാം ക്ലാസ് മുതൽ എല്ലാ ക്ലാസ്സിലെയും കുട്ടികളുടെ ഒരു വലിയ പേടി സ്വപ്നമാണ് പ്ലസും മൈനസും മാറിപ്പോകുമോ എന്നുള്ളത്. അതായത് പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ വരിക എന്നുള്ളത്. അതിനാൽ ഏഴാം ക്ലാസ് മുതൽ എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾക്ക് ഉപകാരപ്പെടത്തക്ക രീതിയിൽ ഇൻറ്റീജേഴ്സിന്റെ ഫോർ ഓപ്പറേഷൻസും അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും, അതായത് പൂർണ്ണസംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ടിപ്സുകൾ അടങ്ങിയ വീഡിയോയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്നിങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ വീഡിയോയുടെയും അവസാന ഭാഗത്തായിരിക്കും ഈസി ടിപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ വീഡിയോ അവസാനം വരെ കാണേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് പാർട്ട് 1 ക്ലാസ്സിലേക്ക് പോകാം. അഡീഷൻ ഓഫ് ഇൻറ്റീജേഴ്സ്, പൂർണ്ണസംഖ്യകളുടെ സങ്കലനം. അഡീഷൻ ഓഫ് ഇൻറ്റീജേഴ്സ് നമുക്ക് 3 കേസസ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. അതായത് പൂർണ്ണസംഖ്യകളുടെ സങ്കലനത്തെ നമുക്ക് 3 കേസായിട്ട്, 3 കാര്യങ്ങളായിട്ട് പരിഗണിക്കാവുന്നതാണ്. ഫസ്റ്റ് 1, അഡീഷൻ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. പോസിറ്റീവ് ഇൻറ്റീജർ മാത്രം കൂട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അഡീഷൻ ഓഫ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്, നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് മാത്രം കൂട്ടുന്നത് എങ്ങനെയാണെന്ന്. അഡീഷൻ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്, പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് പൂർണ്ണസംഖ്യകളും കൂട്ട് രണ്ടും കൂടിയുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് കേസ്, അഡീഷൻ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. പോസിറ്റീവ് 4 അധികം പോസിറ്റീവ് 3. ഞാനിവിടെ പോസിറ്റീവ് സംഖ്യയെ സൂചിപ്പിക്കാനായിട്ട് പച്ച കളറിലുള്ള ബ്ലോക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പോസിറ്റീവ് 4 അധികം പോസിറ്റീവ് 3, മൊത്തം 7 പച്ച ബ്ലോക്കുകളാണുള്ളത്. പച്ച തന്നെയാണ്, അതുകൊണ്ട് പോസിറ്റീവ് 7. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. പോസിറ്റീവ് 10 അധികം പോസിറ്റീവ് 4. 10 പച്ച ബ്ലോക്കുകൾ അധികം 4 പച്ച ബ്ലോക്കുകൾ, മൊത്തം 14 പച്ച ബ്ലോക്കുകൾ. സോ ദി ആൻസർ ഈസ് പോസിറ്റീവ് 14. ഇവിടെ ഞാൻ പോസിറ്റീവ് സൈൻ നൽകിയിട്ടില്ല. ഏതെങ്കിലും ഒരു സംഖ്യയ്ക്ക് പോസിറ്റീവ് ഒരു സൈനും നൽകിയിട്ടില്ല എങ്കിൽ ആ സംഖ്യ പോസിറ്റീവായി പരിഗണിക്കണം. അടുത്ത എക്സാമ്പിൾ, പോസിറ്റീവ് 5 അധികം പോസിറ്റീവ് 3 അധികം പോസിറ്റീവ് 7. 5 പച്ച ബ്ലോക്കുകൾ അധികം 3 പച്ച ബ്ലോക്കുകൾ അധികം 7 പച്ച ബ്ലോക്കുകൾ. 7ഉം 3ഉം 10ഉം 5ഉം 15 പച്ച ബ്ലോക്കുകൾ. സോ ദി ആൻസർ ഈസ് പോസിറ്റീവ് 15. ഇനി എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവ് സംഖ്യകൾ മാത്രം ഉള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? ടു ഫൈൻഡ് ദി സം ഓഫ് 2 ഓർ മോർ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, ഫസ്റ്റ് സ്റ്റെപ്പ്, ആഡ് ദി നമ്പേഴ്സ്. നമ്പേഴ്സ് ആഡ് ചെയ്യുക. സാധാരണ സംഖ്യകൾ കൂട്ടുന്നത് പോലെ തന്നെ നമ്പേഴ്സ് കൂട്ടുക. അതിനുശേഷം പോസിറ്റീവ് സംഖ്യകൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പോസിറ്റീവ് സൈൻ ഇടുക. ഒരു എക്സാമ്പിളുകൾ നോക്കാം. പോസിറ്റീവ് 25 പ്ലസ് പോസിറ്റീവ് 37 പ്ലസ് പോസിറ്റീവ് 54. സംഖ്യകൾ വലുതാണ്, നമുക്ക് സൈഡിലെഴുതി ആഡ് ചെയ്ത് നോക്കാം. ടോട്ടൽ 116, 116. ഇനി ഇവിടെ ആൻസർ, എല്ലാ സംഖ്യകളും പോസിറ്റീവ് ആയതിനാൽ 116 പോസിറ്റീവ് ആയിരിക്കും. അടുത്തത് അഡീഷൻ ഓഫ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. ഒരു എക്സാമ്പിൾ എടുക്കാം. മൈനസ് 4 അധികം മൈനസ് 5. ഞാനിവിടെ നെഗറ്റീവ് സംഖ്യകളെ സൂചിപ്പിക്കാൻ വേണ്ടി റെഡ് കളറിലുള്ള ബ്ലോക്കുകളാണ് എടുത്തിരിക്കുന്നത്. 4 റെഡ് കളറിലുള്ള ബ്ലോക്കുകൾ അധികം 5 റെഡ് ബ്ലോക്സ്. ടോട്ടൽ 5 + 4, 9 റെഡ് ബ്ലോക്സുകളുണ്ട്. റെഡ് കളർ ആയതുകൊണ്ട് അത് നെഗറ്റീവിനെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ആൻസർ -9, -9 ആയിരിക്കും. അടുത്ത എക്സാമ്പിൾ, -7 + -9. 7 ചുവന്ന ബ്ലോക്കുകൾ പ്ലസ് 9 ചുവന്ന ബ്ലോക്കുകൾ, ടോട്ടൽ 16 ചുവന്ന ബ്ലോക്കുകൾ. ചുവന്ന ബ്ലോക്ക് ആയതുകൊണ്ട് സൈൻ നെഗറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ റൂൾ എന്താണെന്ന് നോക്കാം. ടു ഫൈൻഡ് ദി സം ഓഫ് 2 ഓർ മോർ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്,
രണ്ടോ അതിലധികമോ നെഗറ്റീവ് സംഖ്യകൾ മാത്രമാണ് ഉള്ളതെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആഡ് ദി നമ്പേഴ്സ്. നമ്പേഴ്സ് സാധാരണ നമ്മൾ കൂട്ടുന്നത് പോലെ നമ്പേഴ്സ് കൂട്ടുക. അതിനുശേഷം നെഗറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നെഗറ്റീവ് സൈൻ കൊടുക്കുക. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. -27 പ്ലസ് -35 പ്ലസ് -53. ഫസ്റ്റ് സ്റ്റെപ്പിലെ സംഖ്യകളെല്ലാം ആഡ് ചെയ്യാം. 27 പ്ലസ് 35 പ്ലസ് 53, ആൻസർ 115. ഇനി അതുകൊണ്ട് ആൻസർ 115 ആണ്. ഇനി എല്ലാ നമ്പേഴ്സും നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ -115 എന്നാണ്. ഇനി നമുക്ക് തേർഡ് കേസിലേക്ക് പോകാം, അതായത് അഡീഷൻ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് നോക്കാം. ഒരേ പ്രോബ്ലത്തിൽ തന്നെ പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും ഉണ്ടായിരിക്കും. -4 പ്ലസ് 3. നമ്മൾക്കറിയാം നെഗറ്റീവ് സംഖ്യയെ സൂചിപ്പിക്കാൻ നമ്മൾ റെഡ് കളറിലുള്ള ബ്ലോക്കുകളും പോസിറ്റീവ് സംഖ്യയെ സൂചിപ്പിക്കാൻ ഗ്രീൻ കളറിലുള്ള ബ്ലോക്കുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടി ആഡ് ചെയ്താൽ അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് അത് ആഡ് ചെയ്താൽ നമുക്ക് സീറോ ലഭിക്കുന്നതാണ്. നമുക്ക് ഓരോ ബ്ലോക്കുകളായിട്ട് ആഡ് ചെയ്യാം. അത് സീറോയാകും, അടുത്ത ബ്ലോക്ക് എടുത്തു അതും സീറോയായി, അടുത്ത ബ്ലോക്ക് എടുത്തു. ഇനി ഒരു ചുവന്ന ബ്ലോക്ക് മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആൻസർ -1 ആയിരിക്കും. അടുത്ത എക്സാമ്പിൾ നോക്കാം. +7 പ്ലസ് -4. പ്ലസ് സൈനെ സൂചിപ്പിക്കാൻ പച്ച കളറിലുള്ള 7 ബ്ലോക്കുകളും ചുവന്നത് നെഗറ്റീവ് സംഖ്യയെ സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് ആഡ് ചെയ്യാം. ഓരോന്നായി ഡിലീറ്റ് ആകും, കാരണം ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടി ആഡ് ചെയ്യുമ്പോൾ സീറോ ലഭിക്കുന്നതുകൊണ്ട്. ബാലൻസ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 3 പച്ച ബ്ലോക്കുകളാണ്, അത് പോസിറ്റീവിനെ സൂചിപ്പിക്കുന്നു. ദെയർഫോർ ആൻസർ +3 ആയിരിക്കും. ഇനി അതിന്റെ റൂൾ നമുക്ക് നോക്കാം. ടു ഫൈൻഡ് ദി സം ഓഫ് ഇൻറ്റീജേഴ്സ് ഓഫ് ഡിഫറെന്റ് സൈൻ. രണ്ട് നമ്പറുകൾ അത് വ്യത്യസ്തമായ സൈൻ ഉള്ളതാണ് എങ്കിൽ നമുക്കറിയാം നമ്മൾ കൂടുതലുള്ളതിൽ നിന്ന് കുറവുള്ള ബ്ലോക്കുകളുടെ എണ്ണം എത്രയാണോ അത്രയും ബ്ലോക്കുകൾ കൂടുതലുള്ളതിൽ നിന്ന് നമുക്ക് പോകുന്നതായിട്ട് കാണാവുന്നതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് സബ്ട്രാക്ട് സ്മോളർ നമ്പർ ഫ്രം ദി ബിഗർ നമ്പർ. ഇവിടെ നമുക്ക് സം കാണാനാണെങ്കിലും കൂട്ടാനാണെങ്കിലും നമ്മൾ കൂട്ടുകയല്ല ചെയ്യുന്നത്, കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ സൈൻ വ്യത്യസ്തമാണ്. സൈൻ വ്യത്യസ്തമാണെങ്കിൽ കൂട്ടുന്നതിന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കുക. ഇനി അതിന് കിട്ടുന്ന ആൻസറിന് നമ്മൾ ബിഗർ നമ്പറിൻ്റെ സൈൻ നൽകുക. ഗീവ് ദി ബിഗർ നമ്പർ സൈൻ. വലിയ നമ്പർ ഏതാണോ അതിൻ്റെ സൈൻ കൊടുക്കുക. ഇനി രണ്ടിലധികം സംഖ്യകൾ പൂർണ്ണസംഖ്യകൾ ആഡ് ചെയ്യുന്നതിന് കൂട്ടുന്നതിന് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ. 5 പ്ലസ് -4 പ്ലസ് 3. 5 നും 3 നും ഇവിടെ സിംബൽ നൽകിയിട്ടില്ല, സൈൻ നൽകിയിട്ടില്ല. അതിൻ്റെ അർത്ഥം അവ രണ്ടും പോസിറ്റീവ് ആണ് എന്നാണ്. 5 നെ സൂചിപ്പിക്കാൻ പച്ച നിറത്തിലുള്ള 5 ബ്ലോക്കുകൾ, -4 നെ സൂചിപ്പിക്കാൻ ചുവന്ന നിറത്തിലുള്ള 4 ബ്ലോക്കുകൾ അധികം പച്ച നിറത്തിലുള്ള. ഇവിടെ നമുക്ക് പച്ച നിറത്തിലുള്ള 5 ബ്ലോക്കുകളും പിന്നീട് പച്ച നിറത്തിലുള്ള 3 ബ്ലോക്കുകളും ഉണ്ട്. മൊത്തം അവ രണ്ടും നമുക്ക് ആദ്യം കൂട്ടി നോക്കാം എത്രയെണ്ണം ഉണ്ടായെന്ന്. നമുക്ക് മൊത്തം 8 ബ്ലോക്കുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള 4 ബ്ലോക്കുകളും, ഓരോ നെഗറ്റീവും ഓരോ പോസിറ്റീവും ഡിലീറ്റായി ബാലൻസ് വരുന്നത് ഓരോ ബ്ലോക്കുകളായിട്ട് ഡിലീറ്റ് ആകുന്നു. ബാലൻസ് 4 പച്ച ബ്ലോക്കുകളാണുള്ളത്, അതുകൊണ്ട് ആൻസർ +4 ആയിരിക്കും. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. +6, സൈൻ ഇല്ല, പോസിറ്റീവ് ആണ്. +6 പ്ലസ് -4 പ്ലസ് -7. 6 പച്ച ബ്ലോക്കുകൾ പ്ലസ് 4 ചുവന്ന ബ്ലോക്കുകൾ, 7 ചുവന്ന ബ്ലോക്കുകൾ. നമുക്കിവിടെ 4 ചുവന്ന ബ്ലോക്കുകളും 7 ചുവന്ന ബ്ലോക്കുകളും കൂടി കൂട്ടി എത്ര ബ്ലോക്കുകളുണ്ട് എന്ന് നോക്കാം. 11 ബ്ലോക്കുകൾ ഉണ്ട്.
ഇനി 6 പച്ച ബ്ലോക്കുകളും 11 ചുവന്ന ബ്ലോക്കുകളും. ഓരോ ബ്ലോക്കായി നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ബാലൻസ് വന്നിരിക്കുന്നത് 5 ചുവന്ന ബ്ലോക്കുകളാണ്. അതിനാൽ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് -5 എന്നാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നിയമം എന്താണെന്ന് നോക്കാം. ടു ഫൈൻഡ് ദി സം ഓഫ് ദി 3 ഓർ മോർ ഇൻറ്റീജേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസ്, മൂന്നോ അതിലധികമോ പൂർണ്ണസംഖ്യകൾ ആഡ് ചെയ്യുന്നതിന് കൂട്ടുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ദി സം ഓഫ് ദി ഇൻറ്റീജേഴ്സ് ഓഫ് സെയിം സൈൻ, ഒരേ സൈനുള്ള ഒരേ കളറുള്ള നമ്പേഴ്സ് ആദ്യം ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫൈൻഡ് ദി സെക്കൻഡ് സ്റ്റെപ്പ് സബ്ട്രാക്ട് സ്മോളർ നമ്പർ ഫ്രം ദി ബിഗർ നമ്പർ. ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം ഏത് നമ്പർ സൈനുള്ള നമ്പർ ആണോ വലുത്, പിന്നീട് നമുക്ക് രണ്ട് സൈനുള്ള നമ്പേഴ്സേ കാണുള്ളൂ, അതിൽ ഏതാണോ വലുത് അതിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് ഗീവ് ദി ബിഗർ നമ്പർ സൈൻ, വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കുക. അടുത്ത എക്സാമ്പിൾ നോക്കാം. +3 +-4 +-2 +5. ഇവിടെ രണ്ട് നമ്പേഴ്സ് പോസിറ്റീവും രണ്ട് നമ്പേഴ്സ് നെഗറ്റീവുമാണ്. +3 സൂചിപ്പിക്കാൻ 3 പച്ച ബ്ലോക്കുകൾ, +-4 ബ്ലോക്കുകൾ ചുവന്ന ബ്ലോക്കുകൾ 4 എണ്ണം, +2 ചുവന്ന ബ്ലോക്കുകൾ, +5 പച്ച ബ്ലോക്കുകൾ. ഇനി നമുക്ക് ഒരേ കളറുള്ള ബ്ലോക്കുകൾ ആദ്യം ആഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ രണ്ട് സെറ്റ് ഓഫ് ബ്ലോക്ക്സ് പച്ച കളറുള്ളവയാണ്, അവ നമുക്ക് ആഡ് ചെയ്യാം. 3 + 5. അതുപോലെ തന്നെ ചുവന്ന കളറുള്ള ബ്ലോക്കുകളും രണ്ട് സെറ്റ് ഉണ്ട്, അവയും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പച്ച കളറുള്ള 8 ബ്ലോക്കുകളും ചുവന്ന കളറുള്ള 6 ബ്ലോക്കുകളും ലഭിച്ചു. 3 + 5 = 8, -2 + -2 = 4 - 6. അങ്ങനെ നമുക്ക് പച്ച കളറുള്ള 8 ബ്ലോക്കുകളും ചുവന്ന കളറുള്ള 6 ബ്ലോക്കുകളും കിട്ടി. ഇനി ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ റിമൂവ് ചെയ്യാവുന്നതാണ്. ബാലൻസ് വന്നത് പച്ച നിറമുള്ള രണ്ട് ബ്ലോക്കുകളാണ്. അത് പോസിറ്റീവിനെ സൂചിപ്പിക്കുന്നു, അതിനാൽ +2 എന്ന് നമുക്ക് കിട്ടും. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഫൈൻഡ് -27 + 35 + -53 + 22. നമുക്ക് ഒരു നെഗറ്റീവായ രണ്ട് നമ്പേഴ്സ് -27 ഉം -53 ഉം, അതുപോലെ പോസിറ്റീവായ രണ്ട് നമ്പേഴ്സ് +35 ഉം +22 ഉം കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഒരേ സൈനുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യാം. -27 ഉം -53 ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 80 എന്ന ആൻസർ കിട്ടി. ഇനി അടുത്ത് പോസിറ്റീവ് നമ്പേഴ്സും ആഡ് ചെയ്യാം. 35 + 22 = 57. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരേ സൈനുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുക. ഇനി ഇതിലേതാണോ വലുത് അതിൽ നിന്ന് നമുക്ക് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യാം. ഇവിടെ -80 ഉം +57 ഉം രണ്ട് നമ്പേഴ്സേ ഉള്ളൂ, ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവുമാണ്. അതുകൊണ്ട് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. ആൻസർ 23 കിട്ടി. 23 സൈൻ 80 ആണ് വലിയ സംഖ്യ. വലിയ സംഖ്യയുടെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് 23 നെഗറ്റീവ് ആയിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്.